പാലക്കാട്ടെ സി പി എമ്മിൻ്റെ പരാജയം കണ്ടുപിടിക്കാൻ പാർട്ടിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം അതിന് ഒറ്റവാക്കിൽ ഒരു ഉത്തരമില്ല എന്നതു തന്നെയാണ്. പാലക്കാട്ടെ പരാജയത്തിൻ്റെ പോസ്റ്റ്മോർട്ടം മണ്ണാർക്കാട്ടു നിന്നും തുടങ്ങേണ്ടി വരും. കാര്യം യു ഡി എഫിൻ്റെ കോട്ടയാണ്, വയനാടിനോട് അതിർത്തി പങ്കിടുന്ന മണ്ഡലം. പക്ഷേ 30,000 വരുന്ന വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ എങ്ങനെ വി കെ ശ്രീകണ്ഠൻ ലഭിച്ചു എന്നത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും കൗതുകവും അത്ഭുതവുമാണ്. മുസ്ലിം ലീഗ് സാധാരണ ജയിച്ചു വരാറുള്ള മണ്ഡലത്തിൽ മണ്ണാർക്കാട് ഏറി വന്നാൽ 12,000, അതും കവിഞ്ഞാൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ യു ഡി എഫിന് കിട്ടുള്ളൂ എന്നായിരുന്നു ഇരു ക്യാമ്പും ഇടതും വലതും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇരുപക്ഷത്തെയും അതിശയിപ്പിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം 30,000 പാഞ്ഞെടുത്തു. എന്നെ വിജയിപ്പിച്ച ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ അവരാണ് എൻ്റെ എല്ലാം. പഴി സി പി എമ്മിൻ്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കാണെന്ന ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ഒറ്റപ്പാലം കോങ്ങാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും ശ്രീകണ്ഠന്റെ വോട്ട് 10 കൂടി. ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ കേന്ദ്രീകരിച്ചെന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടി തൽക്കാലം പാർട്ടിക്കും മുന്നണിക്കും പറഞ്ഞു പോകാൻ കഴിയില്ല. ഇവിടങ്ങളിലൊക്കെ പരമ്പരാഗത ഇടതുവോട്ടുകളിലും ചെറുതല്ലാത്ത ചോർച്ചയുണ്ടായെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. ഇതേ ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് പി കെ ശശി എം എൽ എക്കെതിരായ ലൈംഗികാരോപണം ഉയർന്നു വന്നതെന്ന് ആരും മറന്നുപോയിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ മലവെള്ളപ്പാച്ചിലിൽ പരമ്പരാഗത പാർട്ടി ബെൽറ്റുകളുടെ വോട്ട് കുറഞ്ഞത് ചർച്ചയാകില്ലായിരിക്കാം. പക്ഷേ പി കെ ശശി വിവാദത്തിൽ എം ബി രാജേഷ് ഏതു പക്ഷത്തായിരുന്നു എന്നതുകൂടി ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അത് എനിക്കെതിരെ വ്യക്തിപരമായിട്ടല്ല, എൽ ഡി എഫിനെതിരെ കേരളത്തിലാകെ ഉപയോഗിച്ച ഒരു കെട്ടിച്ചപച്ച ആക്ഷേപമായിരുന്നു. അത് വ്യാജമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ തെളിയുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയും എൽ ഡി എഫും അതൊരു ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത്. മണ്ണാർക്കാട് മാത്രമല്ല സി പി എമ്മിന്റെ പാലക്കാട്ടെ തോൽവിക്ക് ഉത്തരം പറയേണ്ടത്. എന്നും രാജേഷിനൊപ്പം നിന്നുവെന്ന് പൊതുവിൽ പറയപ്പെടുന്ന പട്ടാമ്പിയിലെ സി പി എമ്മിന്റെ കീശയിൽ നിന്നും വോട്ട് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. യു ഡി എഫിന് നല്ല വേരോട്ടമുള്ള പട്ടാമ്പി പക്ഷേ ഇപ്പോൾ ഇടതിന്റെ പക്കലാണ്. സി പി എം അനുകൂല മേഖലകളിൽ നിന്നുകൂടി വോട്ട് പോയപ്പോൾ ശ്രീകണ്ഠന്റെ മേൽക്കൈ ഇവിടെ 17,000 വോട്ടിലെത്തി. തോൽവിയിലും കനൽ കെട്ടുപോയിട്ടില്ലെന്നത് സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്നത് മലമ്പുഴയും ഒറ്റപ്പാലവും ഷൊർണൂരുമാണ്. ഇടതു വോട്ടകളാണെങ്കിലും വോട്ട് നന്നേ കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷം നിലനിർത്താനായത് പാർട്ടിക്ക് ആശ്വാസമാണ്. കോങ്ങാടിനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ്. 500 വോട്ടിന് താഴെ മാത്രം ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഒരു ഭൂരിപക്ഷമായി കണക്കാക്കാനേ കഴിയില്ല. ശബരിമല വിഷയത്തിൽ മണ്ഡലത്തിൽ ചെറിയൊരു വിഭാഗം ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിൻ്റെ പക്കൽ നിന്ന് ചോർന്നതാണ് പാർട്ടിയുടെ പ്രാഥമിക കണക്ക്. ഇത് ബി ജെ പിയും കോൺഗ്രസും പങ്കിട്ടെടുത്തു. ഇടതു കോട്ടകളായ ഒറ്റപ്പാലത്തും ഷൊർണൂരും ഭൂരിപക്ഷം കുറഞ്ഞതിന് ഇതൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കാം. ചെർപ്പളശ്ശേരി പീഡന വിവാദത്തിൻ്റെ ഗൂഢാലോചനയിൽ സ്വാശ്രയ മുതലാളിക്ക് പങ്കുണ്ടെന്ന് എം ബി രാജേഷ് പറഞ്ഞു വെക്കുന്നതിന് പിന്നിൽ പോലും ഉൾപാർട്ടി പോരാണെന്ന് നിസ്സംശയം വായിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാലക്കാട്ടെ തോൽവി മാത്രം സി പി എം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വിദൂരവുമാണ്. ശ്രീജിത് ശ്രീകുമാരൻ, 24, പാലക്കാട്.